നഗരസഭയുടെ കെടുകാര്യസ്ഥതയിൽ അവഗണനയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പ്രതിസന്ധിയിലായ കെട്ടിടം ശോചനീയാവസ്ഥയിലാണ്. നവീകരണങ്ങളെല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി. 2011 മുതലാണ് കട്ടപ്പനയിൽ പുതിയ ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചത്. ഇതുവരെ ഒരു നവീകരണ പ്രവർത്തനവും നടന്നിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. കെട്ടിടം ശോചനീയാവസ്ഥയിൽ തുടരുന്നു. നഗരജില തന്നെ ഏറ്റവും വലിയ പട്ടണമായിട്ടുള്ള നമ്മുടെ ഈ നഗരസഭയായിട്ടുള്ള കട്ടപ്പനയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പോലും ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യത്തെ മഴയിൽ തന്നെ അത് ചോർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നല്ലൊരു മഴ പെയ്താൽ പൂർണ്ണമായും ബസ് സ്റ്റാൻഡിനകത്ത് എല്ലാ കസേരകളും നനഞ്ഞ് ഒലിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഈ നല്ല ഒരു സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഒരുക്കി തരാൻ നഗരസഭ അടിയന്തരമായി ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഈ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ കാലത്ത് തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള അതുപോലെ വെട്ടത്തിന്റെ പ്രശ്നമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് ചെറിയൊരു പരിഹാരം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികൾ വ്യാപകമായിട്ട് കയ്യേറിയിരിക്കുന്ന ഒരു ഇടമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ കടന്നു വരുന്ന യാത്രക്കാർക്ക്, വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് സുരക്ഷിതമായും യാത്ര ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട നഗരസഭയിൽ നിന്ന് ഒരുക്കിത്തരണമെന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബസ് സ്റ്റാൻഡ് മന്ദിരത്തിന്റെ ഭിത്തികളിൽ പലയിടങ്ങളിലും വലിയ വിള്ളലുകളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. മേൽക്കൂരയും ചോർന്നൊലിക്കുന്നു. ടൈലുകൾ പലതും ഇളകിയും പൊട്ടിയും പൊളിഞ്ഞുമിരിക്കുന്നു. ടൈലുകളിലേക്ക് മഴവെള്ളം അടിച്ചു കയറുന്നതോടെ ചെളി അടിഞ്ഞുകൂടുകയും ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറുന്നവർ തെന്നി വീഴുന്നതിനും കാരണമാകുന്നു. ആളുകൾക്ക് ഇരിക്കുവാനുള്ള സീറ്റുകൾ പലതും തുരുമ്പെടുത്തു നശിച്ചു. യാത്രക്കാർ മാത്രമല്ല കച്ചവട സ്ഥാപനങ്ങളിലെ ആളുകളും ബുദ്ധിമുട്ട് നേരിടുന്നു. പക്ഷികളുടെ ശല്യത്തിനെതിരെ നിരന്തര പരാതി ഉയർന്നതോടെ ഒരു പച്ച നെറ്റ് വലിച്ചു കെട്ടുക മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി. കൂടാതെ അന്യസംസ്ഥാന തൊഴിലാളികൾ ബസ് സ്റ്റാൻഡ് മന്ദിരം കേന്ദ്രീകരിച്ച് നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങളും ലഹരി കച്ചവടത്തിനെതിരെയും ശാശ്വത നടപടികൾ സ്വീകരിക്കാനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി പരാതികൾക്ക് നടുവിലാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.